ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിൽ നിന്നും ചീറ്റപ്പുലികളെ പ്രത്യേകമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് വളരെ വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും ഈ വാർത്ത ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ചീറ്റപ്പുലികളെ തുറന്നുവിട്ടത്. 70 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതാണ് ചീറ്റപ്പുലികൾക്ക്. അതിനുശേഷം ഈ 70 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് ഈ ചീറ്റപ്പുലികൾ എത്തുന്നത്. ഈ ചീറ്റപ്പുലികൾ എത്തുന്നത് വളരെ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നൽകിയാണ് നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചീറ്റപ്പുലികളെ തുറന്നുവിടുന്നതും ആ തുറന്നുവിടുന്നതിൻ്റെ ഫോട്ടോ എടുക്കുന്നതുമായ ദൃശ്യങ്ങളൊക്കെ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ആ ക്യാമറയുടെ മൂടി തുറക്കാതെയാണ് നരേന്ദ്രമോദി ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നതടക്കമുള്ള പരിഹാസങ്ങളുമായി പ്രതിപക്ഷ കക്ഷികളും നരേന്ദ്രമോദിയുടെ വിമർശകരുമടക്കം രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ നാം കാണുകയുണ്ടായി. എന്തായാലും ഈ ചീറ്റപ്പുലികൾ ഇപ്പോൾ ഇന്ത്യയിലെത്തിയിരിക്കുന്നു. ഇന്ത്യയിലെത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ ഈ ചീറ്റപ്പുലികളുടെ ഭക്ഷണമാണ് വളരെ വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുന്നത്. കാരണം ഒരു ദിവസം 2 കിലോയോളം ഇറച്ചി ഈ ചീറ്റപ്പുലികൾക്ക് വേണം. ഈ ചീറ്റപ്പുലികൾ കഴിക്കുന്ന ഇറച്ചി ഏതാണ്? കോഴി ഇറച്ചി ഒന്നുമല്ല, അവർക്ക് വേണ്ടത് ബീഫാണ്, അതായത് പോത്തിറച്ചി. ബീഫാണ് ഈ ചീറ്റപ്പുലികളുടെ ഭക്ഷണം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. 2 കിലോയോളം ബീഫാണ് ഒരു ദിവസം ഒരു ചീറ്റപ്പുലിക്ക് നൽകുന്നത്. ഇത്തരത്തിൽ ദിവസവും ഈ 8 ചീറ്റപ്പുലികൾക്കായി 16 കിലോയോളം ഈ നാഷണൽ പാർക്കിൽ എത്തിച്ച ഈ ചീറ്റപ്പുലികൾക്ക് നൽകുകയാണ്. എന്തു പറയാനുണ്ട് സംഘപരിവാറുകാർക്ക്? കാരണം നമുക്കറിയാം ഈ ബീഫിനെതിരെ ഇന്ന് ഏറ്റവും കൂടുതൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഈ ബീഫ് കൈവശം വെക്കുന്നവരെ തല്ലിക്കൊല്ലുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നത് ഇവിടുത്തെ സംഘപരിവാറാണ്. ഇക്കഴിഞ്ഞ ദിവസം കൂടെ സംഘപരിവാറിൻ്റെ RSS ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ഇന്ത്യയിൽ മുഴുവൻ ബീഫ് നിരോധിക്കണമെന്നാണ്. ഇന്ത്യയിൽ മുഴുവൻ ബീഫ് നിരോധിക്കണമെന്ന് പറയുന്ന സംഘപരിവാർ ഭരിക്കുന്ന ഈ ഇന്ത്യയിൽ സംഘപരിവാർ ഭരണകൂടം കൊണ്ടുവന്ന ഈ ചീറ്റപ്പുലികൾക്ക്, ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചീറ്റപ്പുലികൾക്ക് അവർ കൊടുക്കുന്ന ഭക്ഷണമാണ് ബീഫ്. സംഘപരിവാറിൻ്റെ ഈ ഇരട്ടത്താപ്പ് വിളിച്ചത് വരുവാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഈ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ കർണാടകയിലാണ്, ഇവർ ബീഫ് കൈവശം വെക്കുന്നവരെ തല്ലിക്കൊല്ലുകയാണ് അല്ലെങ്കിൽ മർദ്ദിച്ച് അവശരാക്കുകയാണ്. ഇത്തരത്തിൽ മർദ്ദിച്ച് അവശരാക്കി ബീഫ് നിരോധിക്കണം, ഗോമാംസം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഈ രാജ്യം മുഴുവൻ പ്രക്ഷോഭം നടത്തുന്ന സംഘപരിവാർ ഭരിക്കുമ്പോഴാണ് ഈ അവർ തന്നെ കൊണ്ടുവന്ന ഈ ചീറ്റപ്പുലികൾക്ക് ഇപ്പോൾ ബീഫ് ഭക്ഷണമായി കൊടുക്കുന്നത്. ഈ ബീഫ് ഭക്ഷണമായി കഴിക്കുന്ന ഈ ചീറ്റപ്പുലികൾക്ക് നേർക്ക് വടിയും വടിവാളുമായി പോകുമോ സംഘപരിവാറിൻ്റെ മിത്രങ്ങൾ, സംഘമിത്രങ്ങൾ, ഈ സാധാരണക്കാരെ, സാധാരണ പാവപ്പെട്ട ആളുകളെ, അവരുടെ ഭക്ഷണമായ അവർ ബീഫ് ഭക്ഷിക്കുമ്പോൾ അവരെ തല്ലിക്കൊല്ലാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഈ അടുക്കളയിൽ ഇറച്ചി മേടിച്ചുകൊണ്ട് വെക്കുമ്പോൾ അത് ബീഫാണ് എന്ന് പറഞ്ഞ് ഇവർ തല്ലിക്കൊന്ന സംഭവമുണ്ടായി. അത്തരത്തിലുള്ള ഈ പാവപ്പെട്ട ഈ സാധു ജനങ്ങൾ, ഈ സാധു മനുഷ്യരെ തല്ലിക്കൊല്ലുന്നത് പോലെ നിങ്ങൾ പോയിട്ടും ഈ ചീറ്റപ്പുലികളെ തല്ലിക്കൊല്ലുക. കാരണം ഇതാ വാർത്തകൾ പുറത്തു വരികയാണ്, നിരവധി മാധ്യമങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞു ഈ ചീറ്റപ്പുലിയുടെ ആഹാരം ഭക്ഷണം ബീഫാണ് എന്നത്. 2 കിലോയോളം ബീഫ് ഇവർക്ക് ദിവസവും വേണമെന്ന് പറയുന്നത്. എന്ത് പറയാനുണ്ട് ഗോസ്നേഹികൾക്ക്? ഈ കന്നുകാലി സംരക്ഷണ സമിതിയുടെ അംഗങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഈ സംഘികളൊക്കെ ഇപ്പോൾ എവിടെയാണ്? നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ നിങ്ങൾ സമരം നടത്തണം. കാരണം കോൺഗ്രസ് ആയിരുന്നു ഇത്തരം ഒരു നടപടികളിലേക്ക് കടന്നിരുന്നതെങ്കിൽ, അതായത് കോൺഗ്രസ് ആണ് ഈ ചീറ്റപ്പുലികളെ കൊണ്ടുവന്ന് അവർക്ക് ബീഫ് കൊടുക്കുന്നതെങ്കിൽ എന്തൊക്കെ കോലാഹലം ഈ രാജ്യത്ത് നടന്നേനെ. ഈ ബീഫിനെതിരായ സമരമൊന്നും ഈ കന്നുകാലികളോടുള്ള സംഘികളുടെ സ്നേഹം കൊണ്ടല്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവർക്ക് ഇതൊരു രാഷ്ട്രീയ ആയുധം മാത്രമാണ്. ഈ ചീറ്റപ്പുലി ബീഫ് തന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ആയുധമാക്കുവാൻ വേണ്ടി കഴിയില്ല. ഇവിടുത്തെ ന്യൂനപക്ഷം, ഇവിടുത്തെ മുസൽമാൻ ബീഫ് തിന്നെങ്കിൽ മാത്രമേ സംഘികൾക്ക് അതൊരു രാഷ്ട്രീയ ആയുധമാക്കുവാൻ വേണ്ടി കഴിയും. അതിനാൽ തന്നെ സംഘപരിവാറിൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുവാൻ ഇതിൽ കൂടുതൽ മറ്റൊരു തെളിവില്ല എന്നതാണ് യാഥാർത്ഥ്യം.